നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സ് 2023 ജനുവരി മാസത്തിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതുപോലെ പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ 2023 മന്ത്ലി കറണ്ട് അഫേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം, അതുപോലെ റിവിഷൻ ചെയ്ത് പഠിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മൾ പെയ്ഡ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. കറണ്ട് അഫേഴ്സിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫും എക്സാംസും ഒക്കെ അടങ്ങുന്ന കോഴ്സ് നടത്തുന്നുണ്ട്. അതിലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. വരാൻ പോകുന്ന LDC, LGS പോലെയുള്ള PSCയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പുതുതായിട്ടൊരു കറണ്ട് അഫേഴ്സ് കോഴ്സ് June 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC, LGS മാത്രമല്ല PSCയുടെ മറ്റെല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ട് 2023-24 വർഷത്തെ കറണ്ട് അഫേഴ്സ് മന്ത്ലി ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും സെപ്പറേറ്റ് പഠിപ്പിച്ച് റിവിഷൻസും എക്സാംസും അടങ്ങുന്ന ഒരു കോഴ്സാണിത്. ജോലി ചെയ്യുന്നവർക്കും മറ്റ് തിരക്കുള്ളവർക്കും ഏത് സമയത്തും കേട്ട് പഠിക്കാവുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും എക്സാംസുമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുക വഴി കറണ്ട് അഫേഴ്സിൽ ഏതൊരു പരീക്ഷയ്ക്കും ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ലഭിക്കും. കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് 500 രൂപയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ഏത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും 2023-24 കറണ്ട് അഫേഴ്സ് പൂർണ്ണമായും പഠിക്കാനുള്ള അവസരമാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുക. നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പ്രഥമ സംഗീത പുരസ്കാര ജേതാവ് P.J. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സംഗീത പുരസ്കാരം ഗായകൻ P.J. ലഭിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത് കേരള കാർഷിക സർവകലാശാല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയതാരാണ് കേരള കാർഷിക സർവകലാശാല. 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പ്രഥമ സംഗീത പുരസ്കാര ജേതാവാരാണ് P.J. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത് കേരള കാർഷിക സർവകലാശാല. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ M.Thomas Matthew. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളിയാരാണ് പ്രൊഫസർ M.Thomas Matthew. ആശാന്റെ സീതായനം എന്ന കൃതിക്കാണ് പുരസ്കാരം. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ M.Thomas Matthew. കൃതി ആശാന്റെ സീതായനം. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിവർത്തന പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതനുണ്ണി. വിവർത്തന പുരസ്കാരമാർക്ക് ലഭിച്ചു ചാത്തനാത്ത് അച്യുതനുണ്ണി. വിശിഷ്ട അംഗത്വം ലഭിച്ചത് സി രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വമാർക്ക് ലഭിച്ചു സി രാധാകൃഷ്ണൻ. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പല ഫേസിലായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പ്രൊഫസർ M.Thomas Matthew. കൃതി ആശാന്റെ സീതായനം. വിവർത്തന പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതനുണ്ണി. വിശിഷ്ട അംഗത്വം ലഭിച്ചത് സി രാധാകൃഷ്ണൻ. അന്തരിച്ച വിനോദ് കുമാർ വാലി, ദാറ്റ് ഈസ് VK വാലി, കേരളത്തിൽ ഏത് പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അന്തരിച്ച വിനോദ് കുമാർ വാലി, VK വാലി, കേരളത്തിൽ ഏത് പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അന്തരിച്ച വിനോദ് കുമാർ വാലി കേരളത്തിൽ ഏത് പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അന്തരിച്ച KP ശശി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമാ, ഡോക്യുമെന്ററി സംവിധായകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ. ദേശീയ അവാർഡ് ലഭിച്ച ചിത്രമാണ് ഇലയും മുള്ളും. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ഇലയും മുള്ളും. അപ്പോൾ അന്തരിച്ച KP ശശി ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? സിനിമാ, ഡോക്യുമെന്ററി സംവിധായകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ. ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം ഏതാണ്? ഇലയും മുള്ളും. അപ്പോൾ അന്തരിച്ച വിനോദ് കുമാർ ബാലി, VK ബാലി, കേരളത്തിൽ ഏത് പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അന്തരിച്ച KP ശശി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമാ, ഡോക്യുമെന്ററി സംവിധായകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ. ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം ഏതാണ്? ഇലയും മുള്ളും. 61 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. 61 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് എവിടെയാണ്? കോഴിക്കോട്. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കവി KG ശങ്കരപിള്ള. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കവി KG ശങ്കരപിള്ള. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ചത് കവി KG ശങ്കരപിള്ള. ഇപ്പോൾ 2 പോയിന്റ് ശ്രദ്ധിക്കുക. 61 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കവി KG ശങ്കരപിള്ള.
അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ലിയോ വരത്കർ. ശ്രദ്ധിച്ചോണം, നമുക്കറിയാം ഇന്ത്യൻ വംശജൻ ഹൃഷി സുനക് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്, അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? ലിയോ വരത്കർ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധമാന പൈലറ്റ് സാനിയ മിർസ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധമാന പൈലറ്റ് ആണ് ആര്? സാനിയ മിർസ. ക്ലിയർ ആണല്ലോ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധമാന പൈലറ്റ് ആരാണ്? സാനിയ മിർസ. അപ്പോൾ ഈ രണ്ട് പേര് ശ്രദ്ധിക്കുക. അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? ലിയോ വരത്കർ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധമാന പൈലറ്റ് ആരാണ്? സാനിയ മിർസ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാര്? പുഷ്പകമൽ ദഹൽ. ശ്രദ്ധിക്കുക, നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? പുഷ്പകമൽ ദഹൽ. പദവിയാണ്, ഈ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ആണ് പറയുന്നത്, എപ്പോൾ വേണേലും മാറാം. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് പുഷ്പകമൽ ദഹൽ. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റ് സൈക്ലോൺ ബോംബ്. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റിന്റെ പേരാണെന്ത്? സൈക്ലോൺ ബോംബ്. അപ്പോൾ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? പുഷ്പകമൽ ദഹൽ. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റിന്റെ പേരാണെന്ത്? സൈക്ലോൺ ബോംബ്. 2022 BBC പുരസ്കാരം. സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ബത്ത് മെഡ്, ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമാണ്. സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ബത്ത് മെഡ്, ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലയണൽ മെസ്സി. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ലയണൽ മെസ്സി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഉസൈൻ ബോൾട്ട്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉസൈൻ ബോൾട്ട്. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിന് ലഭിച്ചു. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീം. അപ്പോൾ 2022 BBC പുരസ്കാരം, 2022 BBC പുരസ്കാരം. സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ബത്ത് മെഡ്, ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ലയണൽ മെസ്സി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉസൈൻ ബോൾട്ട്. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീം. ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഹരിത സ്റ്റീൽ പ്ലാന്റിന്റെ പേരാണ് കല്യാണി ഫെറസ്റ്റ. രാജ്യത്തെ ആദ്യത്തെ ഹരിത സ്റ്റീൽ പ്ലാന്റിന്റെ പേരാണെന്ത്? കല്യാണി ഫെറസ്റ്റ. കല്യാണി ഫെറസ്റ്റ. ഖത്തർ ലോകകപ്പിലെ മികച്ച ഗോൾ ആരുടേതായിരുന്നു? സെർബിയക്കെതിരെ ബ്രസീലിലെ റിച്ചാൾസൺ നേടിയ ഗോളായിരുന്നു 2022 ഖത്തർ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ മികച്ച ഗോൾ. ഖത്തർ ലോകകപ്പിലെ മികച്ച ഗോൾ ഏതായിരുന്നു? സെർബിയക്കെതിരെ ബ്രസീലിലെ റിച്ചാൾസൺ നേടിയ ഗോളായിരുന്നു ഖത്തർ ലോകകപ്പിലെ മികച്ച ഗോൾ. ഇപ്പൊ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഹരിത സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? കല്യാണി ഫെറസ്റ്റ. ഖത്തർ ലോകകപ്പിലെ മികച്ച ഗോൾ സെർബിയക്കെതിരെ ബ്രസീലിലെ റിച്ചാൾസൺ നേടിയ ഗോളായിരുന്നു. അന്തരിച്ച ഹീരാബൻ ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവായിരുന്നു ഹീരാബൻ. അന്തരിച്ച ഹീരാബൻ ആരായിരുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവായിരുന്നു. ഇപ്പോൾ ജനുവരി മാസത്തിലെ ഫസ്റ്റ് PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പ്രഥമ സംഗീത പുരസ്കാര ജേതാവരാണ് പി ജയചന്ദ്രൻ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടിയത് കേരള കാർഷിക സർവകലാശാല. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ എം തോമസ് മാത്യു. കൃതി ആശാന്റെ സീതായനം. വിവർത്തന പുരസ്കാരം ചാത്തനാത്ത് അച്യുതനുണ്ണി. വിശിഷ്ടാംഗത്വം ലഭിച്ചത് സി രാധാകൃഷ്ണൻ. അന്തരിച്ച വിനോദ് കുമാർ ബാലി കേരളത്തിൽ ഏത് പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അന്തരിച്ച KP ശശി ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? സിനിമ, ഡോക്യുമെന്ററി സംവിധായകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ. ദേശീയ അവാർഡ് ലഭിച്ച ചിത്രം ഇലയും ഉള്ളും. 61st സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. ഒഡീഷ സമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ചത് കവി KG ശങ്കരപിള്ള. അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ലിയോ വരത്കർ. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധമാന പൈലറ്റ് സാനിയ മിർസ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാരാണ് പുഷ്പകമൽ ദഹൽ. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റ് സൈക്ലോൺ ബോംബ്. 2022 BBC പുരസ്കാരം. സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ബത്ത് മെഡ്, ഇംഗ്ലീഷ് ഫുട്ബോൾ താരം. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലയണൽ മെസ്സി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉസൈൻ ബോൾട്ട്. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഹരിത സ്റ്റീൽ പ്ലാന്റ് കല്യാണി ഫെറസ്റ്റ. ഖത്തർ ലോകകപ്പിലെ മികച്ച ഗോൾ സെർബിയക്കെതിരെ ബ്രസീലിന്റെ റിച്ചാൾസൺ നേടിയ ഗോൾ. അന്തരിച്ച ഹീരാബൻ ആരായിരുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവായിരുന്നു. ഇത്രയും പോയിന്റ്സ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.